ഹായ് സേഫ്റ്റി ഗൈസ്, ഒരു സിവിൽ കൺസ്ട്രക്ഷൻ സൈറ്റിലെ ഒരു അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമാണ് കോൺക്രീറ്റിംഗ് എന്ന് പറയുന്നത്. കോൺക്രീറ്റിംഗ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് RCC കോൺക്രീറ്റിംഗ്, രണ്ടാമത്തേത് PCC കോൺക്രീറ്റിംഗ്. RCC ആണ് വളരെ പ്രധാനപ്പെട്ട കോൺക്രീറ്റിംഗ്. ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സേഫ്റ്റി സൈഡിൽ നിന്ന് ഒരു വ്യൂ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് കോൺക്രീറ്റിംഗ് സമയത്ത്, സിവിൽ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ആക്സിഡൻറ്റുകൾ വരാനുള്ള സാധ്യതകൾ? പ്രധാനമായിട്ടും വെഹിക്കിൾ മൂവ്മെൻറ്റ്, വെഹിക്കിൾ റിവേഴ്സ് വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ ലേബേഴ്സ് അല്ലെങ്കിൽ ആ മെമ്പേഴ്സ് അശ്രദ്ധയോടുകൂടി ഇരിക്കുകയാണെങ്കിൽ വെഹിക്കിൾ ഹിറ്റ് ഇഞ്ചുറി ഉണ്ടാകാനും ഫറ്റാലിറ്റിക്ക് വരേക്കും സാധ്യതയുണ്ട്. രണ്ടാമത്തതാണ് അത് വർക്ക് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ലൈറ്റിനും അവിടുത്തെ മെഷീനറികൾ വർക്ക് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റുകൾക്കും എല്ലാം ഉള്ള പവർ സപ്ലൈ. ഈ കോൺക്രീറ്റ് എന്ന് പറയുന്നത് വെള്ളം മിക്സ്ഡ് ആണല്ലേ വരുന്നത്. സോ സ്വാഭാവികമായിട്ടും ഈ കേബിളിന് എവിടെയെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ ആ ഏരിയ ഫുള്ള് സപ്ലൈ വരാനും അവർക്ക് ഷോ കേൾക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉപയോഗിക്കുന്ന എല്ലാ കേബിളുകളും തന്നെ നിലവാരമുള്ളതും നല്ല ഇൻസുലേഷൻ ഉള്ളതുമായിരിക്കണം. യാതൊരു കാരണവശാലും ലൈറ്റിൻ്റെ കാര്യത്തിലും കേബിളിൻ്റെ കാര്യത്തിലും യാതൊരു ഇത് വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ലാത്ത ഒരു വിഭാഗമാണ് കോൺക്രീറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ. കാര്യം ബൾക്കായിട്ടുള്ള ലേബേഴ്സാണ് വർക്ക് ചെയ്യുന്നത്. ഏകദേശം 10-40 ലേബർ ഒരേ ടൈം ഒരേ പ്ലാറ്റ്ഫോമിൽ നിന്ന് വർക്ക് ചെയ്യുകയാണ്. വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇത്തരം കാര്യങ്ങൾ കെയർ ചെയ്യാൻ ചിലപ്പോൾ സമയം ഉണ്ടായി എന്ന് വരില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മെയിനായിട്ട് പവർ വളരെയധികം കെയർഫുള്ളായിട്ട് ഒരു സൂപ്പർവിഷൻ്റെ ഭാഗമാണ്. പിന്നീടുള്ളൊരു വിഭാഗമാണ് ഇവർ പ്രധാനമായിട്ടും PPE ഉപയോഗിക്കുക, പ്രോപ്പറായിട്ടുള്ള ഗംബൂട്ട് ഉപയോഗിക്കുക. കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഹെൽമെറ്റ്, ഹാൻഡ് ഗ്ലൗസ് ഇതെല്ലാം ഉപയോഗിക്കണം എന്നുള്ളത് മെയിനായിട്ടുള്ളൊരു ബേസിക് തിങ്സാണ്. അതൊരു ബേസിക് സേഫ്റ്റി പോയിൻ്റാണ്. അത് നമ്മൾ കൂടുതലായാലും ഡീപ്പിലേക്ക് വരണം. ബട്ട് ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ കെമിക്കൽ സിമൻ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കലാണല്ലോ, ഈ സിമൻ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ചില ലേബറിന് പൊള്ളലേൽക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് കെമിക്കൽ റിയാക്ഷൻ മൂലം, സിമൻറ്റിൻ്റെ കെമിക്കൽ റിയാക്ഷൻ മൂലം ഇവർക്ക് പൊള്ളലേൽക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഹാൻഡ് ഗ്ലൗസ് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. അതൊരു മെയിൻ ഒരു പോയിൻ്റാണ്. പിന്നീടുള്ളൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഇവർക്കുള്ള പ്രോപ്പർ ആക്സസ്. ഇവർക്ക് വരാനും പോകാനും ഉള്ളൊരു പ്രോപ്പർ ആക്സസ് ഉണ്ടായിരിക്കണം. അത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. കറക്റ്റായിട്ടുള്ള റൂട്ടില്ലെങ്കിൽ ഇത്രയും മെറ്റീരിയൽസ് കിടക്കും. സിവിൽ വർക്കിന് സംബന്ധമായിട്ടുള്ള മെറ്റീരിയൽസിൽ നിറയെ ഉള്ള സമയത്ത് സ്വാഭാവികമായിട്ടും വഴുക്ക് വീഴാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. സോ അപ്പം പ്രോപ്പറായിട്ടുള്ള ആക്സസ് നമുക്ക് ഉണ്ടായിരിക്കണം. വേറൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇവർ ഉപയോഗിക്കുന്ന വൈബ്രേഷൻ ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് സെറ്റ് ചെയ്യാനായിട്ട് വൈബ്രേഷൻ ഉപയോഗിക്കുന്ന മെഷീനറികൾ. ഈ മെഷീനറികൾ വളരെയധികം റണ്ണിംഗ് പാർട്സ് ഓപ്പണായിട്ട് ഒരു കാരണവശാലും വയ്ക്കാൻ പാടില്ല. അതിൻ്റെ അകത്തുനിന്നുള്ള ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതെല്ലാം കെയർഫുള്ളായിട്ട് ചെക്ക് ചെയ്യുന്ന ശേഷം മാത്രമേ കോൺക്രീറ്റ് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. മെയിനായിട്ട് അപ്പോൾ ഇത്രയും പോയിൻറ്റ്സുകളാണ്. ഒന്ന്, ഫസ്റ്റ് വെഹിക്കിൾ ഹീറ്റ് ഇഞ്ചുറി വരാനുള്ള സാധ്യതയുണ്ട്. പ്ലസ് കെമിക്കൽ റിയാക്ഷനിൽ ബേണിംഗ് ആകാനുള്ള സാധ്യതയുണ്ട്. പ്ലസ് വഴുക്കി വീഴാനുള്ള സാധ്യതയുണ്ട്. പ്രോപ്പർ ആക്സസ് ഉണ്ടായിരിക്കണം. ഇത്രയൊക്കെയാണ് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത്രയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബേസിക്കായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സേഫായിട്ട് നമുക്ക് ആ വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. രണ്ടാമതായിട്ട് അൺഓതറൈസ്ഡ് ആക്സസ്, അതായത് ആരെയും അനുവാദമില്ലാണ്ട് ആ വർക്ക് സൈറ്റിൽ കൊണ്ട് ആവശ്യമുള്ള മെമ്പേഴ്സ് മാത്രമേ ആ സൈറ്റിൽ അലൗഡ് ചെയ്യാവുള്ളൂ. പ്രോപ്പർ സൂപ്പർവിഷൻ ഉണ്ടായിരിക്കണം. ടീം മെമ്പേഴ്സ് എല്ലാവരും തന്നെ ട്രെയിൻഡ് ആയിരിക്കണം. ഇത്രയൊക്കെയാണ് എൻ്റെ ബേസിക് ഒരു കോൺക്രീറ്റ് വർക്ക് ചെയ്യുന്നതിനുള്ള പ്രിക്കോഷൻസ് ആൻഡ് പ്രൊസീജർ. ഈ ചാനൽ ഇഷ്ടമായി കാണുമല്ലോ, എൻ്റെ ഒരു ബേസിക് നോളജ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.